ഉത്തർപ്രദേശിലെ കാൺപൂർ സിറ്റിയിലെ ബാറാറ്റു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ മുന്നലാൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു 62 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ രാജ്ദേവി 58 വയസ്സാണ് പ്രായം. ഈ മുന്നലാൽ ഗുപ്ത ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്ന ആളാണ്. രണ്ട് മക്കളാണുള്ളത്. ഒരാളുടെ പേര് അനൂപ്, 30 വയസ്സ്. മറ്റൊരു പെൺകുട്ടിയാണ്, അവളുടെ പേര് കോമൾ, 27 വയസ്സ്. വളരെ സന്തോഷപൂർണമായ ജീവിതം. അന്ന് ജൂലൈ 3, 2022 രാത്രി ഈ 4 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം വീട്ടിലെ താഴത്തെ നിലയിലെ റൂമിലേക്ക് മകള് ഉറങ്ങാൻ വേണ്ടി പോയി. മറ്റു റൂമിലേക്ക് അച്ഛനും അമ്മയും പോയി. ഈ അനൂപ് എന്ന് പറയുന്ന ഇവരുടെ മൂത്ത മകൻ താമസിക്കുന്നത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ്. ഇങ്ങനെ എല്ലാവരും ഉറങ്ങി. പെട്ടെന്നാണ് രാത്രി 2 മണിയാകുന്ന സമയത്ത് ഈ മൂത്ത മകനായ അനൂപ് തന്റെ പെങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ കാണുന്നത് തന്റെ ശരീരത്തിൽ മുറിവുകളുമായി നിൽക്കുന്ന കോമൾ എന്ന് പറയുന്ന സഹോദരിയാണ്. സഹോദരി ആർത്ത് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ ഏതോ 3 പേര് വന്ന് കെട്ടിയിട്ടു. എന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അച്ഛനെയും അമ്മയുടെയും കൈത്തടുത്ത് കൊന്ന് അവർ ഒരുപാട് സ്വർണവും പണവും എടുത്ത് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ അനൂപ് റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവന്റെ സ്വന്തം അച്ഛനും അമ്മയും ആരും കഴുത്തെടുത്ത് കൊന്നിരിക്കുന്നു. ഇവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ എല്ലാവരും അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടിക്കൂടിയിരുന്നു. പിന്നീട് പോലീസ് അങ്ങോട്ടെത്തി. പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? ആരാണ് ഇവരെ കൊന്നത്? അവരെ പോലീസ് പിടിച്ചു. ഈ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെ ക്രൈം സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നീട് ഫോറൻസിക്കാർ വന്ന് അവിടെ നിന്ന് പലതും ശേഖരിച്ചു. ഈ സമയത്ത് പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് ഈ അനൂപ് എന്ന് പറയുന്ന മൂത്ത മകനെയാണ്. അയാളോട് ചോദിച്ചു ആരെങ്കിലും സംശയമുണ്ടെന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു സോണിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട്. പക്ഷേ കല്യാണത്തിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ ഒരു പെണ്ണിന് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടെന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4ാം ദിവസം തന്നെ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. പിന്നീട് കോടതിയിൽ വിവാഹമോചനം ഫയൽ ചെയ്തു. ഈ സമയത്ത് ഇവളുടെ കുടുംബക്കാർ പലരും എന്നെ 50 ലക്ഷത്തോളം നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് പലപ്പോഴായി ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് പിന്നീട് ഇയാളുടെ റൂം പരിശോധിച്ചപ്പോൾ ഈ റൂമിന് പുറത്തായി ഛർദ്ദിച്ചതിന്റെ അടയാളം കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്തു പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കഴിച്ച ഭക്ഷണം പറ്റിയിരുന്നില്ല, അതുകൊണ്ട് ഛർദ്ദിച്ചാണ്. പക്ഷെ രാവിലെ എണീച്ചിട്ട് ക്ലീൻ ആക്കാം എന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞു. എന്തായാലും ഫോറൻസിക് അതിന്റെ സാമ്പിളും ശേഖരിച്ചു. പിന്നീട് ഇവരുടെ ഇളയ മകളായ കോമളിനെ ചോദ്യം ചെയ്തു. ഈ കോമള് തന്റെ ചേട്ടനോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പോലീസുകാരോട് പറഞ്ഞത്. പിന്നീട് പോലീസുകാർ ചെയ്തത് ആ പരിസരത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഒരു വീട്ടിൽ CCTV ഉള്ളത് മനസ്സിലാക്കിയത്. അങ്ങനെ ആ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ മറ്റൊരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അതായത് ഒരാള് മുഖം മറച്ചുകൊണ്ട് ആ CCTVയുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. മാത്രമല്ല രാത്രി 12:17 ആകുന്ന സമയത്ത് അയാൾ തിരിച്ച് ഒരു ബാഗുമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇയാള് കൊലയാളിയായിരിക്കാം സാധ്യത ഉണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴും പല സംശയങ്ങളും പോലീസുകാർക്ക് വരികയാണ്. കാരണം ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ഈ ഒരു കോമളിന്റെ മൊഴി പ്രകാരം 3 പേര് അവിടെ വന്നിരുന്നു എന്നാണ്. പക്ഷേ CCTV ഉള്ളത് ആകെ ഒരാൾ. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതിക്രമിച്ചിട്ടായിരിക്കും ഈ അക്രമികൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടാവുക. എന്നാൽ അതിന്റെ യാതൊരു ലക്ഷണവും ഫുള്ള് പരിശോധിച്ചിട്ടും പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോമള് തന്റെ ചേട്ടനോട് വിവരം പറയുന്നത് 2 മണിക്കാണ്. ഈ CCTVയിൽ കണ്ട ആള് തിരിച്ചു വരുന്നത് 12:17 ആണ്. ഇതൊക്കെ പോലീസുകാർക്ക് സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോമളിനെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഇവരിവരുടെ ദത്തുമകളാണെന്ന്. ആദ്യം ജനിച്ചത് അനൂപ് എന്നിവരുടെ മൂത്ത മകനാണ്. പിന്നീട് സന്താന സൗഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് തന്റെ അനിയന്റെ മകളെ ഇവര് ദത്തെടുക്കുകയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ കോമളിനെ പോലീസുകാർക്ക് സംശയമാകുകയാണ്. മാത്രമല്ല മറ്റൊരു വിവരം പോലീസുകാർ അറിയുകയാണ്. അതായത് ഈ ഒരു ദമ്പതികളുടെ വളർത്തു മകളാണ് ഈ കോമൾ എന്ന് പറയുന്ന 27 വയസ്സുകാരി. ഇവരുടെ അനിയന്റെ മകളാണ്. ഈ ആദ്യം ഈ ദമ്പതികൾക്ക് ജനിക്കുന്നത് അനൂപ് എന്ന് പറയുന്ന മൂത്ത മകനാണ്. അതിനുശേഷം സന്താന സൗഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് ദത്തെടുത്തതാണ് ഇവളെ. പിന്നീട് പോലീസുകാർക്ക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടുകയാണ്. അതായത് ഇവർ അവസാനം കഴിച്ച ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് എന്നുള്ള വിവരം. മാത്രമല്ല അനൂപ് ഛർദ്ദിച്ച ആ ഛർദ്ദിലും മയക്കുമരുന്നിന്റെ സാന്നിധ്യം
ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഈ കോമൾ എന്ന് പറയുന്ന ദത്തുപുത്രിയെ പോലീസുകാർ വിശദമായി അവരുടെ സ്റ്റേയിൽ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. കോമൾ വളർത്തുമകളാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ വളരും തോറും ഇവളെ മറ്റു ബന്ധുക്കൾ കളിയാക്കാൻ തുടങ്ങി. അതായത് നീ ഇവരുടെ സ്വന്തം മകളല്ല, ഇവരുടെ മകൻ സ്വന്തം മകൻ എന്ന് പറയുന്നത് അനൂപാണ്, അനൂപിന് മാത്രമേ ഇവർ ഇവരുടെ ഒരുപാട് സ്വത്തുള്ളത് കൊടുക്കുകയുള്ളൂ, നിനക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള ബന്ധുക്കൾ ഇവളെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരു പ്രത്യേക ഒരു ദേഷ്യം ഇവരോടുണ്ടായിരുന്നു. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് ഇവളോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഷാജഹാൻപൂർ എന്ന് പറയുന്ന ഇവളുടെ ബന്ധു വീട്ടിലേക്ക് പോകാറുണ്ട്. അവിടെ വെച്ചാണ് രാഹുലിനെ കണ്ടുമുട്ടുന്നത്. ആദ്യം നല്ല ചങ്ങാതിമാർ ആയെങ്കിലും പിന്നീട് അവർ പ്രേമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് രാഹുലിനെ ഗോവയിലെ ആർമിയിലെ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി കിട്ടുകയാണ്. പിന്നീട് ഫോണിലൂടെയായി ഇവർ ബന്ധം. ഈ സമയത്ത് പല ഗിഫ്റ്റുകളും തന്റെ പ്രണയിനിക്ക് വേണ്ടി ഇവൻ അയച്ചു കൊടുക്കാറുണ്ട്. അത് കൊടുക്കാറുള്ളത് ഇവന്റെ സ്വന്തം അനിയനായ രോഹിത്തിന്റെ കയ്യിലാണ്. ഇങ്ങനെ ഇടക്കിടക്ക് രോഹിത്തിന്റെ കയ്യിൽ രാഹുൽ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്ത് രോഹിത്തും ഇവളും അടുക്കുകയാണ്. പിന്നീട് അത് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് മാറുകയും ചെയ്തു. ഗോവയിലിരിക്കുന്ന രാഹുൽ ഇതൊന്നും അറിഞ്ഞില്ല. കാരണം വളരെ സീക്രട്ട് ആയിട്ടാണ് ഇവരുടെ ബന്ധം കൊണ്ടുപോയിരുന്നത്. ഇവൻ അയച്ചു കൊടുക്കുന്ന ക്യാഷ് ഉപയോഗിച്ചിട്ട് ഇവർ പല സ്ഥലത്തും കറങ്ങാനും സിനിമ കാണാനും എല്ലാത്തിനും പോയി. പക്ഷെ ഇതൊന്നും രാഹുൽ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം രാഹുൽ ഗോവയിൽ നിന്ന് ഇവൾക്ക് വിളിക്കുന്നത്. എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, നമുക്ക് ഒളിച്ചോടാം എന്ന് ഇവളോട് പറയുകയാണ്. പക്ഷെ അവള് സമ്മതിച്ചില്ല. അവൾ അവരോട് പറഞ്ഞത് ഞാൻ ഒളിച്ചോടാനൊന്നുമില്ല, ഒളിച്ചോടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്വത്തുക്കൾ കിട്ടില്ല, മൊത്തം ചേട്ടനെ പോകും എന്ന് രാഹുലിനോട് പറയുകയാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞു എന്നാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പെണ്ണു ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് വേണ്ട, അത് എന്റെ മാതാപിതാക്കൾ ഒരിക്കലും സമ്മതിക്കില്ല, നമുക്ക് അതിന് പകരം ഈ മൂന്നാളുകളെയും കൊല്ലാം, എന്നിട്ട് ആ സ്വത്ത് തട്ടിയെടുക്കാം എന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ രാഹുലിന് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ അവളോട് പറഞ്ഞു അതൊന്നും വേണ്ട, പോലീസ് എന്തായാലും പിടിക്കും, ഞാൻ അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാഹുലിനെ ഇവള് നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങി. നിന്റെ വീട്ടിലാകെ കഷ്ടപ്പാടാണ്, അവിടെ വന്ന് കഷ്ടപ്പെടാനൊന്നും ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം രാഹുലിന് സമ്മതിക്കേണ്ടി വന്നു ഇവളുടെ മാതാപിതാക്കളെയും ചേട്ടനെയും കൊല്ലാൻ വേണ്ടി. അതിനുവേണ്ടി ഇവരൊരു പ്ലാന് തയ്യാറാക്കി. രാഹുൽ ഗോവയിലെ ആർമിയിലെ ആംബുലൻസ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻക്ക് അവിടുന്ന് മയക്കുമരുന്ന് കിട്ടാൻ എളുപ്പമാണ്. അങ്ങനെ ഇവളോടൊരു പ്ലാൻ പറഞ്ഞു. അതായത് ഇവൻ അവിടുന്ന് കുറച്ച് മയക്കുമരുന്ന് തന്റെ അനിയന്റെ കയ്യിൽ ഇവളുടെ കയ്യിലേക്ക് കൊടുത്തയക്കും. ആ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവളത് സൂക്ഷിച്ചു വെക്കണം. ഇനി സന്ദർഭം കിട്ടിയാൽ അത് ഭക്ഷണത്തിൽ കലക്കി കൊടുക്കണം. അനിയൻ ഇവളുടെ വീടിന്റെ പുറത്തുണ്ടാവും. ഈ പുറത്തുള്ള അനിയനെ വാട്സപ്പ് കോൾ വിളിക്കണം. നോർമൽ കോൾ ഒരിക്കലും വിളിക്കരുത് പറഞ്ഞു. അങ്ങനെ വിളിച്ചാൽ പിടിക്കപ്പെടുന്നു അവളോട് ഓർമ്മിപ്പിച്ചു. അത് പ്രകാരം പിന്നീട് ഈ ഒരു അനിയൻ വീടിന്റെ ഉള്ളിലേക്ക് വരികയും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച കാരണം ബോധം കെട്ടു കിടക്കുന്ന ഈ അച്ഛനെയും അമ്മയും കഴുത്തറുത്ത് കൊല്ലുകയും മുകളിലത്തെ നിലയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ചേട്ടനെ ഒരു ആത്മഹത്യ ചെയ്തതാണെന്ന രൂപത്തിൽ തൂക്കിക്കെട്ടാമെന്നും പറഞ്ഞു. അതായത് ഈ അച്ഛനെയും അമ്മയെയും ചേട്ടൻ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ നമുക്ക് വരുത്താമെന്ന് പറഞ്ഞു. ഈ ഒരു പ്ലാനിങ് ഈ ഒരു കോമൾ ഇഷ്ടമാവുകയും അത് ഓക്കെ ആക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു സന്ദർഭം കാത്തു നിന്നു. അങ്ങനെയാണ് ജൂലൈ 3, 2022 ആ തീയതി അത് സംഭവിക്കുന്നത്. അന്ന് പതിവ് പോലെ ഇവരെല്ലാം ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് ഒരു മാതളനാരങ്ങയുടെ ജ്യൂസിലെ ഉള്ള മയക്കുമരുന്ന് കലർത്തുകയാണ്. ഈ മൂന്ന് പേരും ആ ജ്യൂസ് കുടിച്ചു. പിന്നീടാണ് ഉറങ്ങാൻ പോകുന്നത്. രാത്രി ഏകദേശം 11 മണിയാകുന്ന സമയത്ത് രോഹിത്ത് എന്ന് പറയുന്ന ഇവളുടെ രണ്ടാമത്തെ കാമുകനെ ഇവള് വാട്സപ്പ് കോള് വിളിക്കുകയാണ്. അങ്ങനെ രോഹിത്ത് വീടിന്റെ ഉള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്ന സമയത്ത് തന്നെ ഇവര് കെട്ടിപ്പിടിച്ച് അവളുടെ റൂമിലേക്ക് പോയി. അവരുടെ കലാപരിപാടികൾ എല്ലാം തീർന്നതിനു ശേഷം പിന്നീട് അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് പോവുകയാണ്. മയങ്ങിക്കിടക്കുന്ന അച്ഛന്റെയും അമ്മയും കാലുകൾ കെട്ടിയിട്ടു. എന്നിട്ട് ഈ രോഹിത്ത് താൻ കൊണ്ടുവന്ന കത്തി വെച്ച് രണ്ടുപേരുടെയും കഴിച്ചെടുത്തു. അവിടെ ചോരയാകെ ചീറ്റി. പിന്നീട് ഈ രണ്ടുപേരും മരണപ്പെടുകയാണ്. ഇവരുടെ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഇവൾ നേരെ ചേട്ടന്റെ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ അങ്ങോട്ട് ചേട്ടന്റെ റൂമിലേക്ക് ഓപ്പറേറ്റ് കടക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ശരീരത്തിൽ മൊത്തം ബ്ലഡാണ്. ഇവര് കടന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേട്ടൻ ഇവരെ എതിർക്കും. ഇവരുടെ എല്ലാ പ്ലാനും പൊളിയും. അതുകൊണ്ട് തന്നെ ഇവൾ പ്ലാന് മാറ്റുകയാണ്. വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സമയം 12:17 ആയിട്ടുണ്ട്. പിന്നീട് 2 മണിക്കാണ് ഇവൾ അട്ടഹസിച്ചും തന്റെ ചേട്ടൻ പുറത്തേക്ക് വരുന്നതും. പുറത്തേക്ക് വന്ന ചേട്ടൻ കാണുന്നത് ശരീരത്തിൽ മൊത്തം മുറിവുകളായി നിൽക്കുന്ന ഇവളെയാണ്. ഇവള് ചേട്ടനോട് പറഞ്ഞത് അച്ഛനെയും അമ്മയും ആരോ കഴുത്തറുത്ത് കൊന്നു, നിങ്ങളുടെ പെണ്ണിന്റെ വീട്ടുകാരെ പോലെയുണ്ട് എന്നാണ് ആദ്യം ഈ ചേട്ടനോട് ഇവള് പറഞ്ഞത്. ഈ ഒരു കേസിന്റെ ഗതി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നുണകളെല്ലാം പറഞ്ഞത്. എന്തായാലും പോലീസുകാർ പിന്നീട് ഈ രോഹിത്തിനെയും രാഹുലിനെയും അറസ്റ്റ് ചെയ്തു. മൂന്നുപേരെയും ജയിലാക്കി. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.